ഒടുവിൽ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ്സ് ആക്കി. മുസ്ലിം ലീഗ് പറയുന്നത് തന്നെ യു ഡി എഫിൻ്റെ നിലപാട്. ഇതുതന്നെയാണ് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം ലീഗിന് വഴിപ്പെട്ടു പോയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളത്. ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിന് മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറത്തേക്ക് കാലെടുത്തു വയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് മുൻപ് കേരളത്തിൽ ഭരണത്തിലിരുന്ന കാലം മുതൽ തെളിയിച്ചത് ഇപ്പോഴും അതുപോലെ തന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത പുതിയ തീരുമാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസിലെ വലിയ വിഭാഗം നേതാക്കളും സ്വാഗതം ചെയ്തപ്പോൾ ലീഗുകാർ അപ്പുറത്തിരുന്ന് കണ്ണുരുട്ടി, ആഹാ നിങ്ങളങ്ങനെ സർക്കാരിൻ്റെ തീരുമാനം നല്ലത് എന്ന് പറയുന്നു, ഞങ്ങൾ നല്ലത് എന്ന് പറയാതെ നിങ്ങൾ നല്ലത് എന്ന് പറയരുത്. സതീശൻ ഉടനെ അടുത്ത പോയിന്റിൽ വാർത്താസമ്മേളനം നടത്തുമ്പോൾ സർക്കാർ പറഞ്ഞത് ഭാഗികമായി മാത്രം ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് പകുതി അംഗീകരിക്കാൻ കഴിയില്ല, ലീഗിന് പകുതി ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ ലീഗിൻ്റെ അടുത്ത നേതാവിൻ്റെ കണ്ണുരുട്ടൽ, പകുതിയല്ല മുഴുവൻ ഞങ്ങൾ അംഗീകരിക്കില്ല, അതുകൊണ്ട് മാറ്റിപ്പറഞ്ഞു. ഉടനെ സതീശൻ മാറ്റിപ്പറഞ്ഞു. ഉടനെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു, അയ്യോ ലീഗ് എന്മാരെ പിണങ്ങരുതേ, നമുക്കൊരു സന്ധി സംഭാഷണം നടത്തി ഒരു തീരുമാനത്തിലെത്താം. കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള നിലപാട് സർക്കാർ എടുത്ത തീരുമാനം ഭാഗികമായി അംഗീകരിക്കാമെന്നുള്ളത് തന്നെയാണ്. ചില സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസിന് വിയോജിപ്പുകളുള്ളത്, അതുതന്നെയാണ് സതീശൻ പറഞ്ഞത്. പക്ഷേ ലീഗുകാർക്ക് അതിഷ്ടപ്പെടുന്നില്ല. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ് എന്നുള്ള ചിന്തയിൽ ലീഗ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടി നഷ്ടപ്പെട്ടുപോയ ന്യൂനപക്ഷ സ്വാധീനം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കുരുട്ടുബുദ്ധി, അതിനാണിപ്പോൾ കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തിരിക്കുന്നത്. സന്ധി സംഭാഷണം നടത്തി നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി. ലീഗ് എന്ത് പറയുന്നു അതാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾക്കായൊരു നിലപാടില്ല എന്ന്. ചുമ്മാതല്ല കേരളത്തിലെ ന്യൂനപക്ഷം യു ഡി എഫിനെ കൈയൊഴിഞ്ഞത് എന്ന് ഇനിയെങ്കിലും ഈ കോൺഗ്രസിൻ്റെ ഏവാന്മാർ മനസ്സിലാക്കണം. ലീഗിനെ നമ്പിയിട്ടായിരുന്നില്ല ഈ നാട്ടിലെ ന്യൂനപക്ഷം കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്നത്, യു ഡി എഫിനോടൊപ്പം നിന്നിരുന്നത്. കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനമെടുത്ത മതേതര നിലപാടിനുള്ള പിന്തുണയായിരുന്നു. അവിടെ നിന്ന് കോൺഗ്രസ് വ്യതിചലിച്ചു എന്നുള്ളത് കൊണ്ടാണ് ന്യൂനപക്ഷം അപ്പാടെ കൈയൊഴിഞ്ഞു തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ വീണ്ടും ലീഗിൻ്റെ കാൽക്കീഴിൽ കോൺഗ്രസ് അവരുടെ അസ്തിത്വം കൊണ്ടു വയ്ക്കുമ്പോൾ നഷ്ടമാകുന്നത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച വലിയ മൂല്യങ്ങളാണ്. കോൺഗ്രസ് അല്ലേ യു ഡി എഫിനെ നയിക്കുന്നത്? ആർജവത്തോടുകൂടി എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല ഞങ്ങളെടുത്ത നിലപാടാണ് ശരി എന്നുള്ളത്? അവിടെ ലീഗിൻ്റെ മുന്നിൽ വീണ് നിലവിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി ഈ നിലപാടിൽ മാറ്റമുണ്ടാക്കുന്നത്, ഓടി വിളിക്കുന്നത്, അവരുടെ മുന്നിൽ ഭയചകിതരായി നിൽക്കുന്നത്? അവർ വിചാരിച്ചാൽ മാത്രം ഇവിടുത്തെ ന്യൂനപക്ഷം യു ഡി എഫിനോടൊപ്പം നിൽക്കില്ല, നഷ്ടപ്പെട്ട യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോയ ആ ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ അവരെ കൊണ്ട് മാത്രം സാധിക്കില്ല, അത് കോൺഗ്രസ് തന്നെ മുൻകൈയെടുത്താലേ സാധിക്കുകയുള്ളൂ. ആ കോൺഗ്രസ് ആണ് ലീഗിൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ടിലിഴയുന്നത്.